ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ മുത്തുമണികളെ, നമ്മൾ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഒരു പാട്ട് പാടിയിട്ട് തുടങ്ങാം. മറ്റേ പാട്ട്, ആ കുട്ടീനെ ഓർക്കണ പാട്ട്, അത് നമ്മൾ അന്ന് പാടിയത് ഇന്ത്യയിൽ റെക്കോർഡായില്ല. ആ ഒന്നര വണ്ടിയിൽ കേട്ടില്ലേ മറ്റേ പാട്ടില്ലേ, ഓ മനമോഹം ഓമനിക്കാൻ പാപ്പ വേണം, പാപ്പ ജീവിപ്പില്ല. പാട്. ഓമനാമോഹമ്മദീനെ ഓത്തിനായച്ചില്ല, ഓമനിക്കാൻ വാപ്പ വേണം, വാപ്പ ജീവിപ്പില്ല. ആമിന ബീവിൻ്റെ കൽബ് നൊമ്പരം പേരോത്ത്, ആറ്റലായ മോനയോർത്ത് വേദന പേരൂത്ത്, ഏറ്റ ദുഃഖം കാട്ടിടാതെ ഓമനി ചാടച്ച്. ആമിനാബി പൂമകനെ ചുംബനമാടച്ച്, അത്തലിൻ തൻ മുത്തുമോനെ ആറ്റ നോറ്റ് പോറ്റി. ആമിനാബി ആശയോടെ പൂമകനെ തീറ്റി. അങ്ങനെ കാലം കഴിയും കാലമോരോ നാളിൽ, ആമിനാബിയും മകനെ വിട്ടു പോയി വിണ്ണിൽ. ആരുമില്ലാതെ ഗനായി ഭൂമിയിൽ നബിയുള്ള, ആരു വയസ്സായ കാലത്താറ്റലാം നബിയുള്ള. മതി 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 മതി, സൗണ്ട് വയ്ക്കുന്നു. അപ്പോ ഈ പാട്ട് ഞാൻ അന്ന് കാറിന് ഇന്ത്യന്ന് റെക്കോർഡായില്ല, കുഞ്ഞാൻ്റെ കുറച്ച് വന്നിരിക്കണം കേട്ടോ. അപ്പൊ അതൊന്ന് പാടിപ്പിച്ചതാണ്. അപ്പൊ മക്കളെ എന്താ പറയണ്ടെന്ന് വെച്ചാൽ, നമ്മൾ വീട് വിട്ടിട്ട് ഇന്നേക്ക് 15 ദിവസമായിട്ടോ. അപ്പൊ ഇന്ന് കുറെ കാലമായില്ല നമ്മളിങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട്. ഒരു 10-15 ദിവസത്തോളമായിട്ട് സ്ഥലങ്ങൾ കാണിച്ചാലായിരുന്നു. പിന്നെ നമ്മളെ ഹോട്ടല്, നമ്മളെ റൂം, അതേമാതിരി ഭക്ഷണം, അല്ലാതെ ഇരുന്ന് നിങ്ങളോട് വർത്താനം പറഞ്ഞ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. കാരണം എന്താ വെച്ചാൽ, എപ്പോഴും സ്ഥലങ്ങൾ അവനാകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കൂല, നമ്മളെന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളും അറിയണ്ടേ. അപ്പോൾ ഇന്നേക്ക് 15 ദിവസമായി വീട്ടിൽ നിന്ന് വന്നിട്ട്, നമ്മൾ 10 ദിവസം കൊണ്ട് നമ്മൾ എവിടെ എത്തി, കാശ്മീരിലോട്ട് എത്തിട്ടോ. കാശ്മീരിലോട്ട് 11 ദിവസം കൊണ്ട് എത്തി. 2 ദിവസം നമ്മളവിടെ സ്റ്റേ ചെയ്തു, കാണാനുള്ള ഒരുവിധം സ്ഥലങ്ങളൊക്കെ കണ്ടു. നമ്മുടെ വണ്ടി ആവുമ്പോൾ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു നമുക്ക് കേട്ടോ. പിന്നെ അവിടുന്ന് 3 ദിവസമായി നമ്മൾ തിരിച്ചിട്ട്, നമ്മള് ഡൽഹിയിലാണ്, ആഗ്രയിലാണ് ഇപ്പൊ വന്ന് നിൽക്കുന്നത് കേട്ടോ. ഇപ്പൊ ആഗ്രയിലുണ്ട് നമ്മള്. ആഗ്രയില് നമ്മളെന്താ വെച്ചാൽ രാത്രി ഡ്രൈവ് ചെയ്യാച്ചിട്ടായിരുന്നു, പക്ഷെ പുറത്തത്തെ മഞ്ഞ് ഇപ്പൊ സമയം 9:30 ആയിട്ടും മഞ്ഞ് പോയിട്ടില്ല, ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം എന്താ വെച്ചാൽ, നമുക്ക് പുറത്തുനിന്ന് നമ്മളന്നേരം 4 ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണ് നമ്മളൊരു 200 കിലോമീറ്റർ ഓടിച്ചത്. ആ അപ്പൊ ഫുള്ള് നമുക്ക് നമ്മളെ യാത്ര നോക്കണ്ടേ, നമ്മള് വേഗം നാട്ടിലേക്ക് ഉടനെച്ചിട്ടായിരുന്നു. പക്ഷെ ഇനി ഡൽഹി കഴിഞ്ഞിട്ട് എന്താ പാടും, നാട്ടിലൊക്കെ എന്താ മഞ്ഞുണ്ടോ, ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നല്ല ഇവിടുത്തെ തണുപ്പ് ഇപ്പൊ വലിയ തണുപ്പില്ല തോന്നുന്നുണ്ട്, പക്ഷെ മഞ്ഞുണ്ട് കേട്ടോ. ഓക്കെ, മഞ്ഞുണ്ട്. അപ്പൊ എന്താ പറയാ, നമ്മളെ യാത്ര അൽഹംദുലില്ല കുഴപ്പങ്ങളൊന്നുമില്ല, അത് അടിച്ച് പൊളിച്ച് എൻജോയ്മെന്റ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ, രണ്ട് ഫാമിലി ഒരേപോലെ ആവുകൊണ്ട് എന്താ പറയാ, ഒന്നിനൊന്നും മെച്ചെന്ന് പറഞ്ഞ മാതിരി തഗ്ഗിന് തഗ്ഗും തള്ളിന് തള്ളും, നുണയ്ക്കും നുണയും, കച്ചറക്ക് കച്ചറി, അടിക്കടി വർത്താനത്തിനും പാട്ടിനും ഒരു ബോറടിയില്ല. നമുക്ക് നല്ല എൻജോയ്മെന്റ് ചെയ്തു കേട്ടോ. പിന്നെ കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ് ഇക്ക പേയ്മെന്റ് എത്രയായി എന്നുള്ളത്. സത്യത്തിൽ പേയ്മെന്റ് എത്രയായി എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ പേയ്മെൻറ്റൊക്കെ നമ്മുടെ ചിലവ് കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇപ്പോഴും നമ്മൾ നാട്ടിലോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ഇനിയും നാട്ടിൽ പോകുമ്പോൾ വണ്ടിയാണ്, നമുക്ക് പെട്രോൾ അടിക്കണം, അതേമാതിരി ഫുഡ് കഴിക്കണം, അതേമാതിരി എല്ലാം ഒരു എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ, ഒരു ടൂറിന് വരുമ്പോൾ നമ്മൾ ട്രിപ്പ് കണ്ട സ്പേസ് മാത്രമല്ല, നമ്മൾ ചിലവാക്കിയ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് എത്രയാണ് ബില്ല് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ അത് ഇതുവരെ നമ്മൾ നോക്കിയിട്ടില്ല. നമ്മൾ അപ്പം ചെയ്യുന്നതും ഇനിയിപ്പോൾ ഒരു മുട്ടായി വാങ്ങണമെങ്കിൽ പോലും നമ്മൾ അതൊക്കെ എഴുതി വെക്കുന്നുണ്ട്, കാരണം എത്രയാണ് പേയ്മെൻറ്റ് എന്നുള്ള ലാസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ.
അപ്പൊ ഇൻഷാല്ലാ നാട്ടിലെത്തിയിട്ടാണ് നമ്മുടെ പേയ്മെന്റ് എത്രയാണ്, എത്ര ചെലവായി, എത്രയ്ക്കാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വിട്ടുതരും. പിന്നെ ഒരുപാട് ആളുകൾ ചോദിച്ച ഒരു ഇതാണ്, ഞാൻ കമന്റ് വായിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ അൽഹംദുലില്ലാ ബാഡ് കമന്റുകളൊന്നുമില്ല, അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു എനർജിയാണ്. പിന്നെ പിന്നുള്ളൊരു ചോദ്യമാണ്, ഉമ്മാനെ മിസ് ചെയ്തു, അല്ല ഉമ്മാനെ മിസ് ചെയ്യുന്നല്ല, ഉമ്മാനെ കൊണ്ടുപോയിക്കൂടെ. സത്യം പറഞ്ഞാൽ ഇതൊരു ഹണിമൂൺ ട്രിപ്പാണ്. നിങ്ങൾ ഹണിമൂൺ ട്രിപ്പിനൊക്കെ ആരെങ്കിലും ഉമ്മാനെ കൊണ്ടുപോയിരുന്നോന്ന് എനിക്കറിയില്ല. ഞാൻ എനിക്ക് ഉമ്മാനോടുള്ള സ്നേഹം എനിക്ക് നിങ്ങളെ പറഞ്ഞറിയിക്കേണ്ട, വീഡിയോ എടുത്ത് അറിയിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ പോരുള്ളൂ, കാരണം എനിക്ക് നമുക്ക് അതിന്റെ ആവശ്യമല്ലല്ലോ. നമുക്ക് എങ്ങനെ എന്റെ ഉമ്മാനോടുള്ള സ്നേഹം ഞാൻ വീഡിയോയിലല്ല കാണിക്കേണ്ടത്, അത് എന്റെ ഇവിടെയാണ് അല്ലേ. അതിപ്പോ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുകയാണെങ്കിൽ അത് അഭിനയമായി പോലെ മക്കളെ. ഉമ്മാക്ക് കൊടുക്കേണ്ട സാധനം എപ്പോഴും അമ്മാക്ക് കൊടുക്കുന്നുണ്ട്, മനസ്സിലായില്ല. അല്ലാതെ ഒരാള് കമന്റ് ഇട്ട് വെച്ചിട്ടോ ഒന്നും ആക്കിയിട്ടൊന്നും ഞാൻ തളരൂല. അതിപ്പോ പറയുന്ന ഒരു മറ്റേ പറഞ്ഞ കൊരക്കണോല് കൊരക്കുള്ളൂ, അതൊക്കെ എനിക്കറിയാം ഞാൻ എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യം. പിന്നെ നിങ്ങളൊക്കൊന്ന് ചിന്തിച്ചാൽ മതി ഇനി എന്തുകൊണ്ടാണ്. ഞാൻ എന്താ വെച്ചാൽ ഞാൻ എല്ലാവരും ചിലപ്പോൾ എൻ്റെ ഭാര്യ ഇങ്ങനെ കേട്ട് നിൽക്കണമെന്നില്ല, പ്രതികരിക്കും. പക്ഷെ ഞാൻ പ്രതികരിക്കൂല. കാരണം എന്താ വെച്ചാൽ ഈ ബാഡ് പറഞ്ഞ ആളുകൾ തന്നെ നാളെ വന്ന് നല്ലത് പറയും. അപ്പം പിന്നെ അവരോട് പിന്നെ ബാഡ് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ തർക്കിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ ഡെയിലി ഉമ്മാക്ക് വിളിക്കലുണ്ട്, കാര്യം അന്വേഷിക്കലുണ്ട്, അവിടുത്തെ നോക്കലുണ്ട്, എല്ലാം ഞാൻ തന്നെ ചെയ്യണത്. അതിപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഉമ്മാനെ മിസ് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ശക്കറിനോട് ഡെയിലി, ശക്കറിൻ്റെ ഫോൺ ഏതാണെന്നറിയോ, ആ ക്ലിയർ ഇല്ലാത്ത മറ്റേ സാംസങ്ങിൻ്റെ ചെറിയൊരു ഫോണാണ്, അതിൽ ഞാൻ ചക്കർ എന്തെങ്കിലുമൊക്കെ സ്കൂൾ പോകുന്ന ഗ്യാപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ എടുക്ക്, ഞാൻ അതിൽ സെക്കൻഡ് ചാനൽ ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അല്ലാതെ ചക്കരെല്ലാം ചക്കർ എനിക്ക് വീഡിയോ എടുത്തിട്ട് അയച്ചു തരും വാട്സപ്പിൽ, അതാണ് അത് ക്ലിയർ കുറവ്. എന്നിട്ട് ഞാൻ ഉമ്മാനും കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിച്ചിട്ട് ഞാൻ എഡിപ്പിക്കണാണ്, ഡെയിലി ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ചിലപ്പോൾ നെറ്റ് കിട്ടാത്തതുകൊണ്ടാണ് പല ഇഷ്യൂസും വരുന്നത് കേട്ടോ, വേറൊരു കുഴപ്പങ്ങളുമില്ല. ഇപ്പം എന്തായാലും ആ ഉമ്മാനെ മിസ് ചെയ്തു എന്നൊന്നും പറയരുത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇനി വെറും 4-5 ദിവസം കൊണ്ട് നമ്മൾ നാട്ടിലെത്തും ഗൈസ്. ഇൻഷാല്ലാ നാട്ടിലെത്തി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ പഴയ വീഡിയോസുകളും കാര്യങ്ങളും പ്രാങ്കും അതേമാതിരി വീട്ടിലെ വിശേഷങ്ങളും. ഇനിയിപ്പോൾ ഞാൻ ബുർജ് ഖലീഫ അല്ല, അതിൽ എന്ത് വലിയ ഖലീഫ കൊടുന്ന് കാണിച്ചെന്നാലും ആ വീട്ടിലത്തെ വീഡിയോകളും ഒരു വീഡിയോയും വരൂല. കാരണം എന്താ വെച്ചാൽ അതിലേക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ആയി പോയി. അല്ലാതെ ഇപ്പം ഞാനിപ്പോൾ ഇത്രയും പൈസ മുടക്കിയും കണ്ട് ഇത്രയും സാധനങ്ങൾ കാണിച്ചിട്ടും ഞാൻ അത്രയും വലിയ സാധനം ഇപ്പോൾ എത്രയോ കിലോമീറ്ററുകൾ താണ്ടി ഉറപ്പുവെച്ച് ഞാൻ അവിടെ വന്നിട്ടും എന്താ പറയുക, വീട്ടിലത്തെ വീഡിയോസ് കാണാനാണ് ജനങ്ങൾക്ക് ഇഷ്ടം. കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിൽ ഒരു എന്ത് കാര്യം ചെയ്യുമ്പോൾ ആദ്യം മുതൽ ഇപ്പം നമ്മൾ വിചാരിക്കൂലേ എന്ത്, നമ്മൾ ആ ചെയ്ത റൂട്ട് കൂടെ തന്നെ പോയി കഴിഞ്ഞാലാണ് ഇത് എന്താവുള്ളൂ, ആളുകൾ അതിൽ നിൽക്കുള്ളൂ അല്ലേ. ഞാനൊന്ന് ഇങ്ങോട്ട് മാറി ഞാൻ വന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും അൽഹംദുലില്ലാ ഈ ഇതും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, ഏത് ട്രിപ്പുകളും ഇഷ്ടപ്പെടുന്നു. കാരണം പോകാൻ പറ്റാത്ത ഇതേമാതിരി സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റാത്ത, കല്യാണം കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങളായിട്ട് കാണാൻ കഴിയാത്ത ഒരുപാട് കമൻറ്റ് ഞാൻ കണ്ടിരുന്നു. എന്ത്, എൻ്റെ കല്യാണം കഴിഞ്ഞ് 20 വർഷമായി, ഞാനൊന്നും എൻ്റെ നാട് നേരെ കണ്ടിട്ടില്ല, പിന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇൻഷാല്ലാ പടച്ചോന് സ്തുതിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും എല്ലായിടത്തും എത്താനുള്ളൊരു സമയം ഉണ്ടാവും. അല്ല അത് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിദ്യ അല്ലെ. എല്ലാതും ഉണ്ടാവും, നന്മ ഉണ്ടാവും. ഓക്കെ, നമുക്ക് എല്ലാതും കിട്ടിക്കഴിഞ്ഞാലും വരെ ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിലൊന്നും ഞാൻ ഇതൊന്നും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല, ഞാൻ ഇതൊന്നും സ്വപ്നം കാണാത്ത സംഭവങ്ങളാണ്. അപ്പൊ ഞാൻ നമ്മളൊന്നും അമിതമായിട്ട് ആഗ്രഹിക്കരുത്, അമിതമായിട്ട് ആഗ്രഹിച്ചതിനെ ഒന്നും നിൽക്കില്ല. ആഗ്രഹിക്കാത്ത സംഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ലൈഫിലേക്ക് പലതും കയറിപ്പോയിടുക അല്ലേ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് പറയേണ്ടതെന്ന് കൂടി അറിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോയിക്കാണെങ്കിൽ ന്യൂസിലൊക്കെ വന്ന വഴി മറന്നു. ഞാൻ വന്ന വഴിയൊന്നും ഞാൻ മറന്നിട്ടില്ല, വേറെ ആരും മറന്നാലും ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഞാൻ ഒരിക്കലും മുമ്പ് സ്വപ്നം കണ്ടതോ അല്ലാതെ പാരമ്പര്യമായിട്ട് എനിക്കൊന്നും കിട്ടിയതൊന്നും അല്ല. എനിക്കങ്ങോട്ട് വന്ന് പെട്ടു എന്താ പറയുക, നമുക്കങ്ങോട്ട് കിട്ടിപ്പോവൂലേ ഒരു എന്താ ഓരോ ആഗ്രഹങ്ങൾ. നമ്മൾ ആഗ്രഹിക്കാത്ത സാധനങ്ങളാണ് പലതും നമുക്ക് കിട്ടുക കേട്ടോ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. സത്യം പടച്ചളബാണ് സത്യം, എനിക്ക് ഞാൻ ആഗ്രഹിച്ച ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ആഗ്രഹിക്കാത്ത അപ്പോരാ കുഞ്ഞാൻ വിളിക്കുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കാത്തതാണ് പലതും എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ മക്കളെ. അപ്പം എന്തായാലും ഇനിയുള്ള വീഡിയോസുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഡൽഹി എത്തി നിൽക്കുന്നുണ്ട്, ആഗ്ര എത്തി നിൽക്കുന്നുണ്ട്. നമ്മൾ വേഗം നാട്ടിലോട്ട് വരാൻ വെച്ചിട്ട് പിന്നെ നമ്മൾ പോണ റൂട്ടിനല്ല, അല്ല വന്ന റൂട്ടിനല്ല പോണത്. കാരണം എന്താ വെച്ചാൽ
കാണാത്ത കുറച്ചുകൂടി സ്ഥലങ്ങൾ ഏതായാലും നമ്മള് വണ്ടിയിൽ നമ്മുടെ പ്രൈവസിയിൽ വരുന്നത് ഇറങ്ങി പുറപ്പെട്ടു. അപ്പോൾ ഇനിയൊരു ട്രിപ്പ് ഇന്ത്യയിൽ വേണ്ട വെച്ചിട്ടാണ്. പക്ഷെ ഓൾ ഇന്ത്യ എപ്പോഴും ആയിട്ടില്ല, ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ ഉണ്ട്, തമിഴ്നാട് അങ്ങോട്ടൊക്കെ ഉണ്ട്. പക്ഷെ തമിഴ്നാടൊക്കെ ഞാൻ പോയതാണ്. കാണാത്ത റൂട്ടുകൾ ഇതാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇനിയും നമ്മൾ ഹൈദരാബാദാണ്. ഇൻഷാല്ലാ ഹൈദരാബാദ് എത്തി ഫിലിം സിറ്റി ഇറങ്ങണം എന്നുള്ളൊരു പൂതിയുണ്ട്. എന്തായാലും ഫിലിം സിറ്റിയും കൂടിയൊക്കെ കണ്ട് നമ്മൾ വയനാട് വഴി നാട്ടിലേക്ക് ഇറങ്ങും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എവിടെ എത്തുന്നു നമ്മുടെ ഒന്നും പറയാൻ കഴിയൂല, അതാണ് ഞങ്ങളോട് പറയാത്തത്. ചിലപ്പോ വണ്ടിയിലിരുന്ന് തീരുമാനിക്കണാണ് തീരുമാനങ്ങൾ. ചിലപ്പോ അവിടെ ഡൽഹി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി നമ്മൾ കവർ ചെയ്യണം വിചാരിച്ചില്ല. പക്ഷെ എല്ലാരും വണ്ടിയിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചു, ഇനി നമ്മൾ ഡൽഹിക്കുള്ള ഒരു വരവുണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇനി ഏതായാലും വന്നില്ലേ, ഒരു ദിവസം ഇവിടെ നിൽക്കാം. അപ്പൊ ഇവിടെ നിന്നു ഡൽഹി മൊത്തം കവർ ചെയ്തു. ഡൽഹി ശരിക്കും ഒരുപാട് പഠിക്കാണ്ട് നിന്നു. പുസ്തകങ്ങളിലൊക്കെ പഠിച്ചത്, ഹിസ്റ്ററിയിലൊക്കെ ഒരുപാട് പഠിച്ച സംഭവങ്ങളൊക്കെ ഡൽഹിയില് എന്താണ് രാഷ്ട്രപതി ഭവൻ, പി എം ഭവൻ ഒക്കെ എല്ലാ അതും, പിന്നെ ആ നോട്ട് ചോദിച്ച ഇതൊക്കെ കാണണമല്ലോ, എല്ലാം കണ്ടു. ഇന്ത്യ ഗേറ്റും കണ്ടു, പിന്നെ നമ്മള് ഗേറ്റ് ഓഫ് ഇന്ത്യ കണ്ടു, താജ്മഹൽ കണ്ടു. എന്തൊക്കെ കണ്ടു എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പൊ കണ്ടു മക്കളെ. ഇനി ഇന്ത്യയിൽ നമുക്ക് കാണാൻ വല്ലാതൊന്നുമില്ല. എന്തായാലും അൽഹംദുലില്ലാ 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 എന്നല്ലാതെ വേറെ ഒന്നും ഇതിനും പറയാനില്ല. നമ്മുടെ ഈ ഒരു സന്തോഷത്തിൽ എന്താ നിങ്ങളും പങ്കാളിയായി. ഞാൻ ഇന്നെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള സ്ഥലങ്ങൾ കേട്ടോ. അല്ലാതെ അതിലും ഇത് എന്തെന്താ ചെയ്യുക. പിന്നെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മളൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, കാരണം കമന്റ്സ് ഇതിലല്ല കേട്ടോ ഇൻസ്റ്റാഗ്രാമില്. പക്ഷെ ഇപ്പൊ ഞാനത് നോക്കലില്ല. ഞാനിപ്പോ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. എല്ലാവരും ഇപ്പൊ നമ്മളെ ഇഷ്ടപ്പെടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കൂല. അതിന് മാത്രം ഞാൻ ആരും ഇല്ലല്ലോ. നമ്മള് നമ്മളെ തന്നെ ഇഷ്ടപ്പെടിക്കണം എന്ന് പറഞ്ഞാൽ അത് പൈസ കൊടുത്തിട്ട് ആരും ഇഷ്ടപ്പെടിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ മക്കളെ എന്തായാലും നമ്മുടെ അപ്ഡേഷൻസ് നാട്ടിക്കെത്തുന്ന വരെയുള്ള അപ്ഡേഷൻസ് ഉണ്ടാവും കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ എവിടെ എത്തിയെന്ന് എന്തായാലും വീട്ടുകാർക്ക് കാണാനുള്ള ഒരു ഇതുണ്ടാവും. നമ്മുടെ കുടുംബക്കാർ, നമ്മളിപ്പോൾ ഫാമിലി എല്ലാവർക്കും എന്താണ് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പപ്പോൾ വീഡിയോ ആയിട്ട് കിട്ടും. പിന്നെ മെയിനായിട്ട് ഞാൻ വീഡിയോ എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൊമെൻ്റൊക്കെ, അതായത് ഈ മൊമെൻസൊക്കെ നമ്മൾ ഇനി ഏതെങ്കിലും ഒരു കാലത്ത് നമുക്കൊക്കെ വീണ്ടും എടുത്ത് നമ്മുടെ ചാനലിൽ നോക്കുമ്പോൾ കാണാൻ കഴിയും അല്ലേ. അതാണ് ഭാഗ്യം. കാരണം എന്താ വെച്ചാൽ അവിടെയൊക്കെ ഞാൻ പോയി, അവിടെയൊക്കെ ഞാൻ കണ്ടു, അതിനാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. സത്യം പടച്ച് ഇതൊരു പേയ്മെന്റ് കിട്ടും, അല്ലെങ്കിൽ പൈനുള്ള അതാ വരിക. പക്ഷെ ഇത് അതിനേക്കാളും ഉപരി കാശ്മീർ പോയി നമ്മുടെ മൈൻഡിലുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇതിൽ ആ ഫോട്ടോ എപ്പോഴേനൊക്കെ ഡിലീറ്റ് ആയി പോകും. യൂട്യൂബിലാകുമ്പോൾ നമുക്ക് നമ്മുടെ പേരടിച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ഉള്ളിടത്തോളം കാലം നമുക്കതിൽ കാണാൻ കഴിയും. അത് വലിയൊരു ഭാഗ്യം. അതൊരു വീഡിയോ ആയിട്ട് ലെങ്ത് ആയിട്ട് അതിലുപരി അതിൽ വന്ന കമൻസൊക്കെ നമ്മളെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അപ്പം എന്തായാലും പുതിയ പുതിയ അപ്ഡേഷൻസും നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾക്ക് വരാം. എല്ലാവർക്കും യാത്ര ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായി എന്ന് പറയുക. എന്തായാലും മക്കളെ ബൈ ബൈ, അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ. അപ്ഡേഷൻസ് തന്നെ ആവും, ഏത് നമ്മളെവിടെ എത്തി, എങ്ങനെ എത്തി, ഏതൊക്കെ സ്ഥലം, അങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചാലും. ഇനി ആ കാശ്മീരിക്ക് പോകുന്നവർക്ക് ഉപകാരമുള്ള വീഡിയോസ് ഞാൻ പറഞ്ഞു തരാം. എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടായതും നമുക്ക് പറ്റിയതും നമുക്ക് പറ്റാത്തതും, യാത്രകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഞാൻ ഇപ്പം പറയുന്നില്ല. അത് സേഫായി നാട്ടിലെത്തിയതിന് ശേഷം എന്തൊക്കെ ഉണ്ടായെന്നുള്ളത് അപ്പം പറയും അല്ലേ. അതിന് കുറേ കാരണങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ബൈ ബൈ, അസ്സലാമു അലൈക്കും. പിന്നെ ഒരു കാര്യം കൂടി കേട്ടോ, കുറേ പേര് ചോദിച്ചു മക്കയും മദീനയും പോവാതെയാണ് നമ്മൾ കാശ്മീർ പോയി. ഇൻഷാ അള്ളാ മക്കയും മദീനയും പോകണം. എന്തായാലും അതിന് കുറച്ച് കടമ്പകളും കൂടി ഉണ്ട്. എനിക്ക് ഇനിയൊരു പെങ്ങളെയും കൂടി കെട്ടിച്ച് വേണം. ചക്കരയും കൂടി കല്യാണമൊക്കെ കഴിഞ്ഞ് ബാധ്യതകളൊക്കെ തീർത്ത് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം എനിക്ക് നല്ലോണം ഉണ്ട് കേട്ടോ. അല്ലാതെ അവിടെ പോവാതെ ഇവിടെ പോയി എന്ന് ആരും പറയരുത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു ഹണിമൂൺ ട്രിപ്പ് എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അവിടെ പോകുമ്പോൾ നമ്മളെ ബാധ്യതകളൊക്കെ തീർത്ത് എന്താ റാഹത്തായിട്ട് അവിടെ പോയി വരണം അല്ലേ. അതുകൊണ്ടാണ് ഇൻഷാള്ള അതിനും വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അല്ലാതെ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ എന്തൊക്കെ കമന്റ് കണ്ടു ഞാൻ ദുനിയാവിൽ, ഞാൻ അതിനൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ഇന്ത്യയിലെ സ്വർഗം എന്നാ പറഞ്ഞിട്ടുണ്ട്. ദുനിയാവിലെ സ്വർഗം എപ്പോഴും മക്കിയ മദീന തന്നെയാണ് കേട്ടോ. അതില് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്നെ കൊന്നാൽ മതി വെച്ച് നിൽക്കുന്ന ആൾക്കാരാണ് എന്നെ. മനുഷ്യന്മാരല്ലേ, പാളിച്ചകളെ പറ്റി ഏതൊരു പോലീസുകാരനും തെറ്റു പറ്റൂലേ. അത് കണക്കാക്കിയാൽ മതി. ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ്, അതാണ് മെയിനായിട്ട് പറയാൻ വന്നത്. പക്ഷെ കയ്യിൽ നിന്ന് പോയതാണ്. ഓക്കെ, ബൈ ബൈ.